നമസ്കാരം. മീഡിയ മലയാളം ന്യൂസ് ടോപ്പ് ടെന്നിലേക്ക് സ്വാഗതം. പരിശോധിക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 9,246 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 88,733 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.42%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 96 മരണങ്ങൾ COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 26,667. പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിനും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്കുമെതിരെ CPM നിയമസഭാ കക്ഷി യോഗത്തിൽ വിമർശനം. PA മുഹമ്മദ് റിയാസിനെതിരെ കരാറുകാരെയും കൂട്ടി MLA മാർ മന്ത്രിയുടെ മുന്നിലേക്ക് വരരുതെന്ന നിയമസഭയിലെ പരാമർശത്തിന്റെ പേരിലാണ് വിമർശനമുണ്ടായത്. എതിർപ്പ് ശക്തമായതോടെ പരാമർശം തെറ്റായിപ്പോയെന്ന് മന്ത്രിക്ക് വിശദീകരിക്കേണ്ടി വന്നു. ലോക്ഡൌൺ കാലയളവിൽ നിയമലംഘനങ്ങൾക്ക് പോലീസ് പിരിച്ചത് 154 കോടി രൂപയെന്ന് കണക്കുകൾ. ഒക്ടോബർ മാസം വരെ 600,000-ത്തിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലോക്ഡൌൺ കാലയളവിൽ മാസ്ക് ധരിക്കാത്തതും സാമൂഹിക അകലം പാലിക്കാത്തതും നിയന്ത്രണം ലംഘിച്ച് വാഹനങ്ങൾ നിരത്തിലിറക്കിയതും അടക്കമുള്ള നിയന്ത്രണ ലംഘനങ്ങൾക്ക് പോലീസ് പിരിച്ചത് 154,42,404 രൂപ. സംസ്ഥാനത്ത് കോവിഡ് പ്രതിസന്ധിയെ തുടർന്നുണ്ടായ ആത്മഹത്യാ കണക്കുകൾ സർക്കാർ പുറത്തുവിട്ടു. 34 പേരാണ് കോവിഡ് പ്രതിസന്ധി മൂലം ആത്മഹത്യ ചെയ്തത്. ഇതിനു പുറമെ 17 മാസത്തിനുള്ളിൽ 11,142 പേർ ആത്മഹത്യ ചെയ്തെന്നും കണക്കുകളിൽ പറയുന്നു. മോൺസൺ മൗങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ ഇറ്റലിയിലുള്ള അനിത പുല്ലയിലിനെ ക്രൈംബ്രാഞ്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. മോൺസന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അനിതയ്ക്ക് അറിവുണ്ടായിരുന്നു. ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിളിച്ചു വരുത്തുന്നത്. KPCC ഭാരവാഹി പട്ടികയിൽ വനിതകൾക്ക് കൂടുതൽ അവസരം നൽകണമെന്ന് ഹൈക്കമാൻഡ്. കെ സുധാകരൻ സമർപ്പിച്ച ലിസ്റ്റിലാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ. രമണി പി നായർ KPCC വൈസ് പ്രസിഡന്റ് ആയിരിക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS ശബരിനാഥൻ പട്ടികയിൽ ഇടം പിടിച്ചില്ല. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയ ധീരസൈനികൻ വൈശാഖിന് വീരോചിത യാത്രയപ്പ് നൽകി ജന്മനാട്. പൂഞ്ചിൽ പാക് ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച വൈശാഖിന് അന്ത്യയാത്രാമൊഴി നൽകാൻ ആയിരങ്ങളാണ് കൊല്ലം കുടവട്ടൂർ ഗ്രാമത്തിൽ എത്തിയത്. പാങ്ങോട്ട് സൈനിക ക്യാമ്പിൽ നിന്ന് വിലാപയാത്രയായാണ് വൈശാഖിന്റെ ഭൗതിക ശരീരം കുടവട്ടൂരിലെ ജന്മനാട്ടിലേക്ക് എത്തിച്ചത്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങൾ മാറ്റാൻ ബാലാവകാശ കമ്മീഷൻ ഉത്തരവായി. നവംബറിൽ സ്കൂൾ തുറക്കാൻ സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിൽ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന CFLTC, CSLTC, DCC എന്നിവ മാറ്റി ക്ലാസ് മുറികളും കെട്ടിടങ്ങളും അണുനശീകരണം നടത്തി അധികൃതർ ഒരാഴ്ചയ്ക്കുള്ളിൽ കൈമാറണം. തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് കൂടുതൽ വിമാനങ്ങൾ എത്തുമെന്ന് ചീഫ് എയർപോർട്ട് ഓഫീസർ G മധുസൂദന റാവു. വിമാന കമ്പനികളുമായി ചർച്ച പുരോഗമിക്കുകയാണ്. യാത്രക്കാർക്ക് സുഗമമായ സേവനമാണ് ലക്ഷ്യമെന്നും റാവു പറഞ്ഞു. ലങ്കിംപൂരിൽ ഗേരി സംഭവം പുനരാവിഷ്കരിച്ച് പോലീസ്. കർഷകരെ വാഹനമിടിച്ച് കൊന്ന കേസിൽ അറസ്റ്റിലായ കേന്ദ്രമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിസ് മിശ്രയെയും തെളിവെടുപ്പിനായി സ്ഥലത്തെത്തിച്ചു. 12 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് കഴിഞ്ഞ ദിവസം ആശിസ് മിശ്രയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.